വെൽക്കം ടു മാത്സ് ക്ലാസ്റൂം. നമസ്കാരം, മാത്സ് ക്ലാസ്റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കാം. രണ്ടക്ക സംഖ്യകളുടെ ക്യൂബ് റൂട്ട് സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്തുന്ന വിധമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കാം. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് 1 മുതൽ 10 വരെയുള്ള ക്യൂബുകൾ അറിയണം. അതായത് 1 ക്യൂബ് ഈക്വൽ ടു 1, 2 ക്യൂബ് ഈക്വൽ ടു 8, 3 ക്യൂബ് ഈക്വൽ ടു 27, 4 ക്യൂബ് ഈക്വൽ ടു 64, 5 ക്യൂബ് ഈക്വൽ ടു 125, 6 ക്യൂബ് ഈക്വൽ ടു 216, 7 ക്യൂബ് ഈക്വൽ ടു 343, 8 ക്യൂബ് ഈക്വൽ ടു 512, 9 ക്യൂബ് ഈക്വൽ ടു 729, 10 ക്യൂബ് ഈക്വൽ ടു 1000. ഇനി നമുക്ക് 1 ന്റെ ക്യൂബാണ്, അടുത്തത് 8 2 ന്റെ ക്യൂബാണ്. അപ്പോൾ 1 ന് ശേഷം വരുന്ന 2 to 7 വരെയുള്ള 2 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് വരുന്നത് 1 ന്റെ റേഞ്ചിലായിരിക്കും. അത് 2 ന്റെ ക്യൂബ് 8 ആണ്. 8 കഴിഞ്ഞിട്ട് 9 മുതൽ 26 വരെ വരുന്ന നമ്പേഴ്സ് 2 ന്റെ റേഞ്ചിലായിരിക്കും വരിക. അത് കഴിഞ്ഞ് 3 ക്യൂബ് 27 ആണ്. 28 മുതൽ 63 വരെ വരുന്നത് 3 റേഞ്ചിലായിരിക്കും. 4 ക്യൂബ് 64 ആണ്. 65 മുതൽ 124 വരെ വരുന്നത് 4 റേഞ്ചിലായിരിക്കും. 5 ക്യൂബ് 125 ആണ്. 126 മുതൽ 215 വരെ 5 റേഞ്ചിലായിരിക്കും. 6 ക്യൂബ് 216 ആണ്. 217 മുതൽ 342 വരെ 6 റേഞ്ചിൽ. 7 ക്യൂബ് 343 ആണ്. 344 മുതൽ 511 വരെ 7 റേഞ്ചിലായിരിക്കും. 8 ക്യൂബ് 512 ആണ്. 513 മുതൽ 728 വരെ 8 റേഞ്ചിലായിരിക്കും. 9 ക്യൂബ് 729 ആണ്. 730 മുതൽ 999 വരെ 9 റേഞ്ചിലായിരിക്കും വരിക. ഇനി നമുക്ക് എങ്ങനെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാമെന്ന് പഠിക്കാം. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 4096. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 നമ്പേഴ്സ് വരുന്ന, അഥവാ 3 ഡിജിറ്റ് വരുന്ന ഗ്രൂപ്പുകളായി തിരിക്കണം. അതായത് ഇവിടെ 4 ഒരു ഗ്രൂപ്പ്, 096 മറ്റൊരു ഗ്രൂപ്പ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 അക്കങ്ങൾ വരുന്ന ഗ്രൂപ്പുകളായി തിരിക്കുക. അപ്പോൾ ഇത് 4 ഒരു ഗ്രൂപ്പ്, 096 മറ്റൊരു ഗ്രൂപ്പ്. ഇനി നോക്കേണ്ടത് ലാസ്റ്റ് ഗ്രൂപ്പിലെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ ഏതാണെന്ന് മാത്രം നോക്കുക. ലാസ്റ്റ് ഗ്രൂപ്പിലെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ 6 ആണ്. അപ്പോൾ ആ 6 ഏതിൻ്റെ ക്യൂബിലാണ് വരുന്നതെന്ന് നോക്കുക. 6 വരുന്നത് ഏത് നമ്പറിൻ്റെ ക്യൂബിലാണെന്ന് നോക്കുക. യൂണിറ്റ് പ്ലേസിൽ 6 വരുന്നത് 6 ക്യൂബിലായതുകൊണ്ട് നമ്മൾ യൂണിറ്റ് പ്ലേസിലെ നമ്പർ 6 എന്ന് കൊടുക്കുക. ഇനി അടുത്ത് നോക്കേണ്ടത് 4 എന്ന നമ്പര് ഏത് റേഞ്ചിൽ പെട്ടതാണെന്ന് നോക്കുക. 4 എന്ന നമ്പര് വരുന്ന റേഞ്ച് 2 to 7 ആണ്. 2 മുതൽ 7 വരെയുള്ള നമ്പറുകൾക്കിടയ്ക്കാണ് 4 വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ 4 റേഞ്ച് 2 to 7 വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് വരുന്നത് 1 1 റേഞ്ചിൽ പെട്ടതാണ്. അപ്പോൾ നമ്മളവിടെ 1 എഴുതുക. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 6 ടെൻത്ത് പ്ലേസിൽ 1 ആണ്. അപ്പോൾ 16 ക്യൂബ് ആണ് 4096. അഥവാ ക്യൂബ് റൂട്ട് ഓഫ് 4096 = 16 എന്ന് കിട്ടും. ഇതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് 42875. ഇവിടെയും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ് വരുന്ന ഗ്രൂപ്പുകളായി തിരിക്കുക. അവിടെ 42 ഒരു ഗ്രൂപ്പാണ്, 875 മറ്റൊരു ഗ്രൂപ്പ്. ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പ് 875 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ 5 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ മാത്രം നോക്കുക. യൂണിറ്റ് പ്ലേസിലെ നമ്പർ 5 ആണ്. ഏതിൻ്റെ ക്യൂബിലാണ് യൂണിറ്റ് പ്ലേസിലെ 5 വരുന്നതെന്ന് നോക്കുക. ഏതിൻ്റെ ക്യൂബിലാണ് യൂണിറ്റ് പ്ലേസിലെ 5 വരുന്നതെന്ന് നോക്കുക. 5 ക്യൂബിലാണ് യൂണിറ്റ് പ്ലേസിലെ 5 വരുന്നത്. അതുകൊണ്ട് നമ്മൾ യൂണിറ്റ് പ്ലേസിലെ നമ്പർ 5 എന്ന് കൊടുക്കുക.
ഇനി അടുത്ത് നോക്കേണ്ടത് 42 ആണ്. 42 ഏത് റേഞ്ചിൽ പെട്ടതാണെന്ന് നോക്കുക. 42 വരുന്ന റേഞ്ച് 28 മുതൽ 63 വരുന്ന ഈ റേഞ്ച് ആണ്. അത് ഏതിൻ്റെതാണ്? 3-യുടേതാണ്. അതുകൊണ്ട് 10th പ്ലേസിൽ 3 കൊടുക്കുക. 35 ആണ്. 35 ക്യൂബാണ് 4 2 8 7 5, അല്ലെങ്കിൽ 4 2 8 7 5 ക്യൂബ് റൂട്ടാണ് 35. ഇനി ഇതുപോലെ ഒരു നമ്പർ കൂടി നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 4 7 4 5 5 2. ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് രണ്ട് നമ്പർ വരുന്ന ഗ്രൂപ്പുകളായി തിരിക്കുക. അപ്പോൾ 4 7 4 ഒരു ഗ്രൂപ്പ്, 5 5 2 മറ്റൊരു ഗ്രൂപ്പാണ്. ഇനി ലാസ്റ്റ് ഗ്രൂപ്പിലെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക. അത് 2 ആണ്. ലാസ്റ്റ് 2 എന്ന നമ്പർ ഏതിൻ്റെ ക്യൂബിലാണ് വരുന്നതെന്ന് നോക്കുക. യൂണിറ്റ് പ്ലേസിലെ 2 വരുന്നത് ഏതിൻ്റെ ക്യൂബിലാണെന്ന് നോക്കുക. അത് 8 ക്യൂബിലാണ്. 512 ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. അപ്പോൾ നമ്മൾ 8 ക്യൂബിലായതുകൊണ്ട് യൂണിറ്റ് പ്ലേസിലെ നമ്പർ 8 എന്ന് കൊടുക്കുന്നു. ഇനി അടുത്ത് ചെയ്യേണ്ടത് 4 7 4 ഏത് റേഞ്ചിൽ പെടുന്നതാണെന്ന് നോക്കുക. 4 7 4 വരുന്ന റേഞ്ച് 3 4 4 to 5 11 വരെ, 344 മുതൽ 511 വരുന്ന റേഞ്ച് 7-ൻ്റെതാണ്. അപ്പോൾ 10th പ്ലേസിലെ നമ്പർ 7 ആണ്, 78. ഇതുപോലെ ഒരു നമ്പർ കൂടി നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 7 7 8 6 8 8. ഇവിടെയും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ഡിജിറ്റ് വരുന്ന ഗ്രൂപ്പുകളായി തിരിക്കുക. അപ്പോൾ 7 7 8 ഫസ്റ്റ് ഗ്രൂപ്പ്, 6 8 8 സെക്കൻഡ് ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രൂപ്പിൻ്റെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ ഏതാണെന്ന് നോക്കുക. അത് 8 ആണ്. 8 യൂണിറ്റ് പ്ലേസ് വരുന്നത് ഏതിൻ്റെ ക്യൂബിലാണെന്ന് നോക്കുക. 8 യൂണിറ്റ് പ്ലേസിൽ വരുന്നത് ഏതിൻ്റെ ക്യൂബിലാണെന്ന് നോക്കുക. അത് 2 ക്യൂബിലാണ്. 2 ക്യൂബിലാണ് 8 വരുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ വരേണ്ട നമ്പർ 2 ആണ്. ഇനി നോക്കേണ്ടത് 7 7 8 ഏത് റേഞ്ചിൽ പെട്ടതാണെന്ന് നോക്കുക. 7 7 8 വരുന്ന റേഞ്ച് 7 32 9 99 ആണ്. അതായത് 9 റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് 10th പ്ലേസിൽ വരുന്ന നമ്പർ 9 ആണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.